അമൃതാത്മാക്കൾ, നമ്മൾ ഭഗവത്ഗീതയുടെ 18-ാം ശ്ലോകം, അന്തവന്ത ഇമേ ദേഹാഹ നിത്യസ്യോക്ത ശരീരിണഹ എന്ന് തുടങ്ങുന്നതാണ് ചർച്ച ചെയ്തു വന്നത്. ഭഗവത്ഗീത അർജുനൻ്റെ പ്രബലങ്ങളായ 38 ചോദ്യങ്ങളടങ്ങുന്ന അതിൻ്റെ വിസ്തൃതങ്ങളായ വിശദീകരണങ്ങളടങ്ങുന്ന പൂർവപക്ഷവും അവയ്ക്ക് സമുജ്വലമായ ഔപനിഷദികമായ മറുപടി നൽകുന്ന ശ്രീകൃഷ്ണൻ്റെ സിദ്ധാന്തവും ചേർന്നതാണ്. അവയെ നമുക്കായി വിശദീകരിച്ചു തരുന്ന ഒരു ഭാവതലം സഞ്ജയനും ധൃതരാഷ്ട്രനും ചേർന്നൊരുക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രൻ്റെ ഒരു ചോദ്യത്തിലൂന്നിയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മർമ്മ പ്രധാനങ്ങളായ മേഖലകളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഞ്ജയൻ്റെ സംഭവ വിശദീകരണങ്ങളും ഗീതയിൽ തന്നെയാണ് പെടുക. സൈദ്ധാന്തിക ചർച്ചയിൽ ജ്ഞാന അഗ്നിയുടെയും ജ്ഞാനദീപത്തിൻ്റെയും തലങ്ങളിൽ നിന്നുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ എങ്ങനെ കാണാമെന്നും അതിനെ എങ്ങനെ ദഹിപ്പിച്ചെടുക്കാമെന്നും ഒക്കെ നാം ചർച്ച ചെയ്യുന്നുണ്ടായി. കർമ്മം എങ്ങനെ ഇല്ലാതാകുന്നു എന്ന് നാം കണ്ടു. ജ്ഞാനം വരുമ്പോൾ പ്രകൃതത്തിൽ അർജുനൻ്റെ ശോകം 3 ദേഹങ്ങളിലുമുള്ള താതാത്മ്യം കൊണ്ടാണ്. അഥവാ അർജുനൻ്റെ ശോകം സ്ഥൂല ശരീര താതാത്മ്യാധ്യാസം, സൂക്ഷ്മ ശരീര താതാത്മ്യാധ്യാസം, കാരണ ശരീര താതാത്മ്യാധ്യാസം ഇവയെ ചേർത്ത് വെച്ചാണോ, വെറും സ്ഥൂല ശരീരത്തിൽ മാത്രമാണോ? നിശ്ചയമായും സ്ഥൂല ശരീര താതാത്മ്യത്തെ ആസ്പദമാക്കിയാണ് ശോകമോഹങ്ങൾ ഒരു തലത്തിൽ. അപ്പോൾ സ്ഥൂല ശരീര നാശത്തെ ആസ്പദമാക്കിയാണ് ശോകമോഹങ്ങളെ കാണേണ്ടത്. ഭഗവത്ഗീത ഒരു കൽപ്പവൃക്ഷമാണ്. സർവതോ മുഖവും സർവതോ ഭദ്രവുമാണ് അതിൻ്റെ ചിന്ത. ആ നിലയിൽ ഈ ശോകത്തെ അപഗ്രഥിക്കുമ്പോൾ 3 ദേഹങ്ങളെയും ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുന്നതും അനുചിതമല്ല. അതിനാൽ പലതും സരളാർത്ഥ ദൃഷ്ടികോണത്തിൽ ശരീരിണഹ ഇത് ജാത്യേക വചനവും ദേഹാഹ എന്നത് വ്യക്തിപ്രയുക്ത ബഹുവചനവും എന്ന് മാനിക്കുവാൻ പ്രയാസപ്പെടുന്നത് കാണുന്നു. ഈ ശ്ലോകത്തിൽ ശരീരിണഹ എന്നത് ഏകവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അവിടെ മനുഷ്യജാതി എന്നെടുത്ത് ജാത്യേക വചനം പ്രയോഗിച്ചിരിക്കുന്നു, അത് മഹത്തരമാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് സരളാർത്ഥ ദൃഷ്ടിയിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ദേഹാഹ എന്നത് വ്യക്തിപ്രയുക്ത ബഹുവചനമാണ്. അവിടെ നിൽക്കുന്ന ക്ഷത്രിയർ എന്നുള്ള അർത്ഥത്തിൽ ഏകവചനവും മനുഷ്യരെന്ന അർത്ഥത്തിൽ ഏകവചനവും
ഗോത്ര രീതിയിൽ ഏകവചനവും എന്നൊക്കെ ഭിന്ന ഭിന്ന നിലകളിൽ വ്യാഖ്യാനങ്ങൾ കാണാം. ഒരാൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു പോയാൽ ഞാനും എന്തെങ്കിലും കൂടെ കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ക്ഷത്രിയരേഖം എന്നുള്ള നിലയിൽ പറഞ്ഞാൽ അടുത്ത വ്യാഖ്യാതാവ് അങ്ങനെയാണെന്നില്ല, മനുഷ്യരേഖം. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളുമൊക്കെ രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയാണ് പല പല വിഭിന്നതകളും. ആ വിഭിന്നതകളെ ചുറ്റിപ്പറ്റിയാണ് താല്പര്യങ്ങളുമൊക്കെ സംജാതമാകുന്നത്. മറിച്ച് അങ്ങനെ മാനിക്കുന്നവർ മൂന്ന് ശരീരം എന്ന് അർത്ഥം ഗ്രഹിക്കുന്നതിന് അവയിലും അയുക്തികതയൊന്നുമില്ല. ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നതിന് പ്രാചീന പദ്ധതികളുമുണ്ട്, അതുമില്ലെന്നില്ല. എന്നാൽ അതിൽ ഓരോ ജീവനും മൂന്ന് ശരീരങ്ങളോടുകൂടിയതാണ്. അധ്യാസം കൊണ്ട് സ്ഥൂല ശരീരം ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങളുടെ ഒരു ലോകമാണ്, അതാണ് പുറത്തേക്കുള്ള വാതൽ ജീവൻ്റെ. അനാദിമായ കൊണ്ടീക്ഷിച്ച് ജീവനായി ഉദയം ചെയ്തു കഴിഞ്ഞാൽ സമഷ്ടിഗതമായിരിക്കുന്ന ഈ വിശ്വത്തെ ഗ്രഹിക്കുന്നതും അതിൽ ബന്ധിക്കുന്നതും ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചേർച്ച വിഷിണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേനരൂപേണ നിരൂപണീയം കുറുവന്തി ഇതി വിഷയാഹ, വാചസ്പതി മിശ്രന്റെ വചനമാണ്. അപ്പൊ അങ്ങനെ ബന്ധിക്കുന്ന വിഷയങ്ങൾ, അവ ബന്ധിച്ച് കഴിഞ്ഞാൽ അവയിൽ നിന്നുൽപ്പന്നമാകുന്ന വാസനകൾ, വർത്തമാനകാല വിഷയാഭിമുഖ്യവും വിഷയ അനുഭവവും ഭൂതകാലീനങ്ങളായ സ്മരണകളും ഭാവികാലീനങ്ങളായ സങ്കല്പങ്ങളും ചേർന്നൊരുക്കുന്ന വിപുലമായൊരു ലോകത്തിൽ അധ്യസിച്ചാണ് ജീവൻ നിൽക്കുന്നത്. അതിനെ മൊത്തമായി കാണുന്നതും ഉചിതമാണ്. ഇനി നമുക്ക് നിത്യസ്യ, ഇത് ശരീരിയുടെ വിശേഷണമാണ്, ആത്മാവിൻ്റെ. സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം, കാരണദേഹം, ഈ മൂന്ന് ദേഹങ്ങളും പരമ്പരാശ്രിതമായാണ് നിൽക്കുന്നത്. ഒരേപോലെയല്ല. സ്ഥൂലദേഹം പഞ്ചഭൂത സഞ്ചയങ്ങളാൽ ഉണ്ടാക്കിയതാണ്. അത് അന്നമയമാണ്, അന്നരസജമായ അന്നമയമായ സ്ഥൂലദേഹം. മുൻപ് കഴിച്ച അന്നത്തിൽ നിന്ന് രൂപപ്പെട്ട അന്നമയമായ ശരീരം ജീവനിരുന്ന് അനുഭവിച്ച് അതാത് അനുഭവങ്ങളെ പുൽകിക്കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നതോടെ അവയിൽ നിന്ന് ചേതന മാറുന്നതോടെ അവ ദ്രവിച്ച് നശിച്ച്
മലമായി പുറത്തു പോകുന്നു. കഴിക്കുന്ന ആഹാരം മലമായി പോകുന്നത് കൂടാതെ ഈ ശരീരം തന്നെ ദ്രവണ സ്വഭാവമുള്ളതാണ്. കോശങ്ങൾ അനന്തര പരിണാമിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥൂല ശരീരം ഒന്നല്ല. ഇന്ന് ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ ഈ ശരീരത്തിൻ്റെ കോശങ്ങളിൽ പലതും നാളെയില്ല. അതുകൊണ്ട് തന്നെ നിത്യപരിണാമിയായ സ്ഥൂല ശരീരം നാശവാനാണ്. അവസാനം ഈ ജീവൻ അതിൽ നിന്ന് വിടുമ്പോൾ പൂർണ്ണമായും നാശവാൻ. ഒരു തലത്തിലുള്ള ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ വാസനകൾ നിലനിൽക്കുന്ന മനസ്സ് ആ വാസനകളോടുകൂടി നിലകൊള്ളുമ്പോൾ അപ്പോഴുണ്ടാകുന്ന സൂക്ഷ്മ ശരീരം അടുത്ത തല വാസനകളോടുകൂടിയ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ്. ആ നിലയിലുള്ള ഒരു സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവുമായുള്ള ചർച്ച സങ്കല്പങ്ങളുടെ മാറ്റമനുസരിച്ച് സൂക്ഷ്മ ശരീരവും പരിണാമിയും പരമ്പരാശ്രിതവുമാണ്. അതാണ് ചേർച്ചയിൽ നിന്ന് വിട്ട് ലിംഗശരീരമെന്ന നിലയിൽ അടുത്ത ജന്മങ്ങൾക്ക് തന്നെ കാരണമാകുന്നത്. അനേക ജന്മങ്ങളിലൂടെ ഈ സൂക്ഷ്മ ശരീരം പരിണാമിയായി കടന്നുപോകുന്നുണ്ട്. കാരണശരീരത്തിലും ഈ ബീജങ്ങൾ പരിണമിക്കുന്നു എന്നുള്ളതിൽ അതും പരിണാമിയാണ്. അപ്പോൾ ശരീരം നാശവാനാണ്. അതിൽ ശരീരിയായിരിക്കുന്ന ആത്മാവ് അവിനാശിയാണ്. എന്നാൽ ആ തത്വം ദേഹി നിത്യമാണ്. പൂർവ ശ്ലോകത്തിൽ അവിനാശി എന്ന പദമാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. വീണ്ടും ഇവിടെ നിത്യം എന്നാണ് പറയുന്നത്. അവിനാശി പോരെ, അതുകൊണ്ട് നിത്യം എന്നർത്ഥമായില്ലേ? അതിൻ്റെ ആവശ്യകത എന്താണ്? നിത്യം എന്നതുകൊണ്ട് നിരന്തരം എന്നുകൂടി അർത്ഥമാണ്. നിത്യ അവിരജത അജസ്രം എന്ന്, നിത്യ അവിരത അസ്രം എന്ന് കോശമുണ്ട്. അവിരതം അവിരത അജസ്രം അവര അവിരതം എന്നർത്ഥം വരും നിത്യമെന്ന് പറഞ്ഞാൽ. വിജ്ഞാനവാദികളായ ചില ആചാര്യന്മാരുണ്ട്. ബൗദ്ധദർശനത്തിൻ്റെ ഒരു ഭാഗമാണത്. ബൗദ്ധദർശനം അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അനേക ദർശനങ്ങൾക്ക് ഇടം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് വിജ്ഞാനവാദം. ആത്മാവ് ദീപജ്വാല പോലെയാണ് എന്നാണ് ആ വാദം. അഖണ്ഡ ദീപം ജ്വലിക്കുന്നു. എപ്പോൾ വരെ മോക്ഷമില്ലയോ അപ്പോൾ വരെ ഈ ദീപം കത്തുന്നു. അത് സാന്തരം, നിരന്തരമല്ല. ദീപജ്വാല പരിണാമിയാണ്. വൈദിക ശാസ്ത്രങ്ങളെ പഠിക്കുമ്പോൾ, വൈദിക ചിന്തകളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ
മൗലികത അവതരിപ്പിക്കുമ്പോഴാണ് ആദിമ ആചാര്യ സങ്കല്പങ്ങൾ വരാൻ പോകുന്ന വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാകാവുന്ന വൈകല്യങ്ങളെയെല്ലാം മുൻകൂട്ടി കണ്ട് അവ മനസ്സിൻ്റെ തലങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ തലങ്ങളിൽ ബുദ്ധിയുടെ തലങ്ങളിൽ സാമൂഹിക പരിണാമങ്ങളുടെ തലങ്ങളിൽ എത്രയെത്ര പരിപ്രേക്ഷ്യങ്ങളെ ഉളവാക്കും എന്ന് ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ കാലാനുക്രമണികയ്ക്ക് പലപ്പോഴും ഇതുപയോഗിക്കുമ്പോൾ ബുദ്ധിജീവികളെന്നറിയപ്പെടുന്നവരിൽ വരുന്ന യുക്തി സർവതോഭദ്രമാകാതെ പോകാറുണ്ട്. ബുദ്ധമതത്തിൻ്റെ ക്ഷണിക വിജ്ഞാനവാദത്തെ ഒക്കെ ഭഗവത്ഗീത പൂർവപക്ഷമാക്കി എന്ന് പഠിക്കാനൊരുങ്ങിയാൽ ഗീതയുടെ കാലവും മഹാഭാരത യുദ്ധവും കൃഷ്ണാർജുനന്മാരുമെല്ലാം ബുദ്ധന് ശേഷമുള്ള സങ്കല്പങ്ങളായി മാറും. പലപ്പോഴും വേദകാലമൊക്കെ പഠിക്കാൻ പോയാൽ അതിൽ പൂർവപക്ഷമാക്കിയിരിക്കുന്ന പല സങ്കല്പങ്ങളുമാണ് ഇന്നത്തെ സിദ്ധന്മാരും ഇന്നത്തെ ഭരണാധികാരികളും ഇന്നത്തെ ബുദ്ധിജീവികളും ഒക്കെ സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് വേദകാലം അവർക്കൊക്കെ ശേഷമാണെന്ന് പറയേണ്ടി വരും. ഇതുപോലൊരു വൈകല്യം ഭഗവത്ഗീതാ പഠനത്തിലും വന്നുകൂടായികയില്ല. ഉത്തമങ്ങളായ ദർശനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവ ഏതെങ്കിലും കൂട്ടായ്മയിലാക്കി അല്ലെങ്കിൽ അവ ഏതെങ്കിലും കർമ്മകലാപത്തിന് അനുമതി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേവലവും നിഷ്പക്ഷവുമായൊരു ദർശനത്തിന് വിളനിലമാണെങ്കിൽ ജനങ്ങളുടെ ചിന്തയിൽ വന്നുപെടാവുന്ന വൈകല്യങ്ങളെ കൂടി ചിന്തിച്ച് പരിഹാരങ്ങളെ വ്യക്തതയോടെ അവതരിപ്പിച്ച് ഉത്തമമായ ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയാവും അവതരിപ്പിക്കുക. ഗീതാകാരൻ ഇവിടെ വളരെ ഭംഗ്യം തരേണ ശബ്ദങ്ങളെ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അവിനാശി എന്ന് പറഞ്ഞ ആത്മാവിനെ നിത്യമെന്നിവിടെ പറഞ്ഞത് നിത്യ അവിരതാജസ്രം എന്ന കോശത്തെ ഉപയോഗിച്ചാൽ വിജ്ഞാനവാദികളായ ബൗദ്ധന്മാരുടെ ആത്മസങ്കല്പം ദീപജ്വാല പോലെ ആണ്, അഖണ്ഡ ദീപമാണ് ജ്വലിക്കുന്നത്. എപ്പോൾ വരെ മോക്ഷമില്ലയോ അപ്പോൾ വരെ അത് കത്തും. അത് സ അന്തരമാണ്, നിരന്തരമല്ല. ദീപജ്വാല പരിണാമിയാണ്. ഒരു തുള്ളി എണ്ണയ്ക്ക് ഒരു ജ്വാലയും അടുത്ത തുള്ളി എണ്ണയ്ക്ക് വേറൊരു ജ്വാലയും എന്ന് നിരന്തരമായ ഒരേ ജ്വാലയല്ല, സാന്തരമായ അനേക ജ്വാലകളുടെ പരമ്പരയാണ്. അവയ്ക്കിടയിൽ അന്തരമുണ്ട്. പ്രവാഹ നിത്യത മാത്രമാണ് നാം കാണുന്നത്. ആ അന്തരം നമുക്ക് കാണാനാവില്ല. അതുകൊണ്ട് ആത്മാവും
സാന്ദരമാണ് എന്ന് ധരിക്കാം. നമുക്കറിയാത്ത നൈരന്തര്യമുള്ളതെന്ന് തോന്നാവുന്ന എന്നാൽ സാന്ദരമായ പരിണാമിയായ ഒന്നാണ് അല്ല എന്ന് നിഷേധിക്കുന്നു. നിരന്തരമാണ്. എന്നാൽ നമ്മുടെ മനസ്സാകട്ടെ സാന്ദരമാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂക്ഷ്മ ശരീരം സാന്ദരമാണ്, അനേക ജന്മങ്ങളിലൂടെ പോന്നത് ഒരേ ശരീരമാണെന്ന് നമുക്ക് തോന്നുമ്പോഴും അത് സാന്ദരമാണ്, പ്രവാഹനിത്യമാണ്. നമ്മുടെ സ്ഥൂല ശരീരം ശൈശവദശയിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അനേക കോശങ്ങളെ ഉണ്ടാക്കിയും പരിണമിപ്പിച്ചും നശിപ്പിച്ചും സാന്ദരമായി പോന്നതാണ്. അപ്പോൾ സ്ഥൂലവും സാന്ദരമാണ്. അതുപോലെ അപ്പം മനസ്സ് സാന്ദരമാണ്, സ്ഥൂല സൂക്ഷ്മാദി ശരീരങ്ങൾ സാന്ദരമാണ്. ആ നിലയിൽ പരിവർത്തനശീലമാണവ. വിജ്ഞാനവാദികൾ മനസ്സിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. ദീപജ്വാല അദർശനരൂപി നാശവാനല്ല, എന്നാൽ സാന്ദരമാണ്. ആത്മാവ് സാന്ദരമല്ല. ഇത് സാന്ദരമാണോ അത് അവസാനം നശിക്കും. ഏത് സാന്ദരമായാലും നാശവാനാണ്. അനന്തം അങ്ങനെയല്ല. ആത്മാവ് നിരന്തരമാണ്, നിത്യമാണ്. അപ്പൊ ശരീരിണഹ ആത്മാവിനെ ആദ്യം സദ് ശബ്ദത്തിൽ പറഞ്ഞു, ശരീരത്തെ അസദ് ശബ്ദത്തിലും പറഞ്ഞു. ഇവിടെ ആത്മാവിനെ ശരീരി എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിച്ചു. ശരീരി എന്നതിന് ശരീരം ഉള്ളത്, ശരീരധാരി, ശ്രുവിശരണേ ധാതുകൊണ്ട് ശരീരശബ്ദമുണ്ടാകുന്നു. വിശരണം പൊടിക്കുക, പൊടിയാക്കുക, ജീർണമാവുക എന്നൊക്കെ അർത്ഥം. ശ്രുവിശരണേ എന്ന ധാതുവിൽ നിന്ന് ശരീരശബ്ദം. ശീർണം വിഭജിക്കുന്നത്. ആത്മാവ് ശരീരി, അത് ശരീരത്തിൽ നിന്ന് ഭിന്നം. ശരീരമല്ല ആത്മാവ്. ഈ ഒരു തലത്തിൽ ഭഗവത്ഗീതയിലെ ആത്മതത്വത്തെ നിത്യമെന്നും ശരീരത്തെ അനിത്യമെന്നും അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിക്കുക വഴി നമുക്കായി സന്ദേശത്തെ തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.